2021-22 വർഷത്തെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പ്ലസ് വൺ അപേക്ഷ 24 മുതൽ സെപ്റ്റംബർ 24 മുതൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് നൽകുവാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില വാർത്തകൾ വന്നിട്ടുണ്ട്. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷാ സ്വീകരണം 24 ആരംഭിക്കും. സെപ്റ്റംബർ 3 വരെ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ഓൺലൈൻ അപേക്ഷകൾ നൽകുവാൻ സാധിക്കുന്നതാണ്. പ്രവേശനത്തിനുള്ള പ്രോസ്പെക്ടസ് ചൊവ്വാഴ്ചക്കകത്തവന് പ്രസിദ്ധീകരിക്കുന്നതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം അപേക്ഷാ സമർപ്പണത്തിലെ തീയതി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക. തിങ്കളാഴ്ച മുതൽ, അതായത് ഇന്ന് മുതൽ അപേക്ഷ നൽകാൻ പറ്റും എന്നുള്ള രീതിയിലായിരുന്നു നേരത്തെ വാർത്തകൾ വന്നത്. പക്ഷേ സംവരണവുമായി സംബന്ധിച്ച ചില മാറ്റങ്ങൾ പ്രോസ്പെക്ടസിൽ വരുത്തേണ്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ സെപ്റ്റംബർ 24 ഓൺലൈൻ അപ്ലിക്കേഷൻ നടപടികൾ സ്വീകരിക്കുവാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളിൽ ഓണാവധിയുമായി ചില ദിവസങ്ങൾ പോവുകയാണ്. അതുകൊണ്ടാണ് സെപ്റ്റംബർ 24 മുതൽ എന്നുള്ളത് ഡേറ്റിലേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടാത്ത മാനേജ്മെന്റുകൾക്ക് കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകളിൽ മാനേജ്മെന്റ് ക്വാട്ട സീറ്റുകൾ 20% കമ്മ്യൂണിറ്റി ക്വാട്ട 10% പ്രോസ്പെക്ടസിൽ ഭേദഗതി ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ പുതുക്കിയ പ്രോസ്പെക്ടസ് ചൊവ്വാഴ്ചക്കകം തന്നെ നമ്മുടെ സൈറ്റിൽ ലഭ്യമാകുന്നതായിരിക്കും. വിദ്യാർത്ഥികൾ പ്രോസ്പെക്ടസ് ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അത് വിശദമായിട്ട് വായിച്ചു നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. സെപ്റ്റംബർ 24 അപേക്ഷകൾ നൽകുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ചെയ്യാനുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു, സെപ്റ്റംബർ 24 മുതൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ നൽകുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് സ്വന്തമായി തന്നെ അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷാ നടപടികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായ ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ അഡ്മിഷൻ ഘട്ടത്തിലും നിങ്ങളുടെ കൂടെ തന്നെ ഈ ഒരു ചാനലിൽ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ 24 അപേക്ഷകൾ നൽകുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട സ്കൂളുകളെക്കുറിച്ചും കോഴ്സുകളെക്കുറിച്ചും ഒരു ധാരണയുണ്ടാക്കി ഒരു പ്രിഫറൻസ് ലിസ്റ്റ് നേരത്തെ തയ്യാറാക്കി വെക്കുക. അതായത് ഒരു മുൻഗണനാ പട്ടിക നേരത്തെ തന്നെ നിങ്ങളുടെ കോഴ്സും സ്കൂളുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി വെക്കുക. ഓൺലൈൻ അപേക്ഷാ നടപടിയുടെ സമയത്ത് ആ സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ സ്കൂൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ അത് വളരെ എളുപ്പമാക്കി തീർക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ സ്കൂൾ ഓപ്ഷനും കോഴ്സ് ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ HSCAP വെബ്സൈറ്റിൽ, ഇതിലൂടെയാണ് നിങ്ങൾ അപേക്ഷാ നടപടികൾ പൂർത്തീകരിക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്കൊരു വിൻഡോ ഓപ്പൺ ആക്കി തരുന്നതായിരിക്കും. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ലോഗിൻ ചെയ്ത് പിന്നീട് അപേക്ഷ നിങ്ങൾ നൽകേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ ഇപ്പോൾ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള ഒരുപാട് പ്രധാനപ്പെട്ട വിവരങ്ങളുണ്ട്. അപ്പോൾ ആ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ സീറ്റ് ബാച്ച് ഡീറ്റെയിൽസ് പ്ലസ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളെ കുറിച്ചും വ്യക്തമായ ഒരു ധാരണ നമ്മൾക്ക് ലഭിക്കും. ഓരോ ജില്ലകളിലും എത്ര സ്കൂളുകളാണുള്ളത്, അവിടെ ഏതൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യും. വളരെ വിശദമായ ഡീറ്റെയിൽസ് തന്നെയുണ്ട്. അതൊക്കെ മനസ്സിലാക്കി വെക്കുക വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ HSCAP സൈറ്റിൽ. ഈ സൈറ്റിൻ്റെ അഡ്രസ്സ് നമ്മുടെ വീഡിയോയിന് താഴെ പിൻ ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, ആ കോഴ്സുകളുടെ കോഡും അതുപോലെ തന്നെ കോഴ്സും അതിന് പ്രാക്ടിക്കൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്കൂൾ ലിസ്റ്റാണ്. നമ്മൾക്ക് ഈ സ്കൂൾ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ജില്ലയുടെ സ്കൂൾ ലിസ്റ്റാണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ ജില്ല നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ജില്ലയിലുള്ള ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളൊക്കെ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. അവിടുത്തെ കോഴ്സുകളും അതുപോലെ തന്നെ അവിടെ ഏതൊക്കെ സെക്കൻഡ് ലാംഗ്വേജുകളാണുള്ളത് എന്നീ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വിദ്യാർത്ഥികൾ അവരുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്കൂളിൽ ചീമേനി സ്കൂൾ നമുക്ക് ഒന്നാമതായിട്ട് എടുക്കാം. അതിൻ്റെ കോഡാണ് ഇവിടെ കൊടുത്തത്. ഈ കോഡുകളാണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അപ്പോൾ ആ കോഡുകളൊക്കെ നേരത്തെ തന്നെ നോട്ട് ചെയ്ത് വെച്ച് വെക്കുക. ഇവിടെ ഈ ഒരു സ്കൂളിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇവിടെ ഏത് താലൂക്കിലാണ്, ഏത് എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റാണ്, ഈ കാര്യങ്ങളൊക്കെയുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെയുള്ള കോഴ്സുകളെക്കുറിച്ച് കോഴ്സ് കോഡുകൾ ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ കോഴ്സുകളാണ്, ഇവിടെ 3 കോഴ്സുകളാണ്, 1, 10, 30, 39 എന്നുള്ളതാണ്.
ഈ കോഴ്സ് കോഡ്. അപ്പോൾ അവിടെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കേഴ്സർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ അത് ഏത് കോഴ്സുകളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾ കേഴ്സർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏത് കോഴ്സാണ്. ഇപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് അടങ്ങുന്ന സയൻസ് ബാച്ചാണ്. രണ്ട് ബാച്ചുണ്ട് അവിടെ, ബാച്ചും അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ 10 എന്ന് പറയുന്നത് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്സ് സയൻസ് ജിയോഗ്രഫി, അത് ഹ്യൂമാനിറ്റീസ് ബാച്ചാണ്, ഒരു ബാച്ചാണുള്ളത്. 39 എന്ന് പറയുന്ന കൊമേഴ്സ് ബാച്ചാണ്, ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി എക്കണോമിക്സ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലുള്ള ഒരു ബാച്ചും കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏതൊക്കെ കോഴ്സുകളാണ് അവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ സ്കൂളുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് അത് ഏത് ടൈപ്പാണ്, ഗവൺമെൻറ് ആണോ, എയ്ഡഡ് ആണോ, അൺഎയ്ഡഡ് ആണോ എന്ന് കാണാം. ഇത് ഗവൺമെൻറ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കിയാൽ മതിയാകും. അതുപോലെ തന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം വിദ്യാർത്ഥികൾക്ക് പ്ലസ് വണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് ഏത് സബ്ജക്റ്റാണ് അവർ കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, സയൻസ് ആവട്ടെ, ഏത് സബ്ജക്റ്റ് എടുത്താലും അവർക്ക് ഫസ്റ്റ് ലാംഗ്വേജ് ആയി ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാം, അത് മലയാളമാവാം, ഹിന്ദിയാവാം, അറബിക്കാവാം, കന്നഡയാവാം, ഉറുദു ആവാം, ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ അതാണ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം സെക്കൻഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോഴും ഓരോ സ്കൂളുകളിലും വ്യത്യസ്തമായിട്ടാണ് സെക്കൻഡ് ലാംഗ്വേജ് ഉള്ളത്. ചില സ്കൂളുകളിൽ അറബിക് ഉണ്ടാകില്ല, ചില സ്കൂളിൽ അറബിക് ഉണ്ടാകും, മലയാളം ഉണ്ടാകും, ഹിന്ദി ഉണ്ടാകും, ചില സ്കൂളിൽ കന്നഡ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ അപ്പോൾ കന്നഡ വിദ്യാർത്ഥികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചില വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷമൊക്കെ പറ്റിയ തെറ്റ് എന്ന് പറയുന്നത് കന്നഡ ഇല്ലാത്ത സ്കൂളുകൾ ഓപ്ഷൻ കൊടുക്കുകയും അവിടെ അഡ്മിഷൻ ലഭിക്കുകയും പിന്നീട് അവിടെ സെക്കൻഡ് ലാംഗ്വേജ് കന്നഡ സെലക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും വരികയും ചെയ്തു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ അറബിക് ഇല്ലാത്ത സ്കൂളുകളിലേക്ക് ഓപ്ഷൻ കൊടുത്ത് അറബിക് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ ഏതൊക്കെ സെക്കൻഡ് ലാംഗ്വേജുകളാണ് ആ സ്കൂളുകളിൽ ഉള്ളത് എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാൻ. ഇവിടെ 1, 2 എന്ന് പറഞ്ഞ സെക്കൻഡ് ലാംഗ്വേജ് അവിടെ കേഴ്സർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതാ 1 മലയാളം, 2 ഹിന്ദിയാണ്. അപ്പോൾ അത്തരത്തിൽ ഓരോ സ്കൂളിനും വിഭിന്നമായിട്ടായിരിക്കും ആ സെക്കൻഡ് ലാംഗ്വേജുകൾ. ഇപ്പോൾ ഈ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 1, 2, 3, 5 എന്ന് പറയുന്ന 4 സെക്കൻഡ് ലാംഗ്വേജുകളുണ്ട്. 1 മലയാളം, 2 ഹിന്ദി, 3 അറബിക്ക്, 5 കന്നഡ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സമയത്ത് നിങ്ങളുടെ സ്കൂൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഓൺലൈൻ അപേക്ഷാ നടപടികൾ സെപ്റ്റംബർ 24 ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം തന്നെ നൽകുവാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോ തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ വിദ്യാഭ്യാസപരമായ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ അഡ്മിഷൻ്റെ ഓരോ ഘട്ടത്തിലും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഞങ്ങൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. പ്ലസ് 1 അഡ്മിഷനുമായി പുതിയ വാർത്തകളും പുതിയ വിവരങ്ങളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.